ദത്തെടുക്കുന്നത് തടയാൻ വേണ്ടിട്ടാ മോളെ അവര് ജാതകദോഷക്കാരിയാക്കിയത്. മാത്രമല്ല, നിന്റെ അമ്മയുടെ ആത്മാവിന്റെ സഹായം നിനക്ക് കിട്ടുന്നുണ്ടോന്നൊരു സംശയം അവർക്കുണ്ട്. അതുകൊണ്ട് നിന്നെ കൊണ്ട് ബലിയിടിപ്പിച്ച് നിനക്കൊരു പണി തരാൻ കൂടി വേണ്ടിയാ അവർ രണ്ടുപേരൂടെ ഇതിന്റെ പുറകില് എല്ലാ കെണി ഒരുക്കിയിരിക്കുന്നത്. मोहन दोष संभव इन क्यों तंबुरी मोड़ मुंबल संसा दैव चोद पपी इवलिंगे मोहनोड़ चेन्न पर्या मोहन वे संशय तोनियालो मोहन एंगानुम पणिकरे विलिच्चु वरुत्ती मोहन स्मदरने मुंपिल वच्च सत्यम परयिप्पिच्चा आगे पणि पाळुम अल्लेंकिल तन्ने निन्ने एन्ने इविडुन्न अडिच्चिरक्कान ओरु कारणम किट्टान काथु नडक्क मोहन इतेंगानुम मोहन्टे चेविय चेन्न पेट्टाल एंता उंडाकान पोणेन्नोन्न आलोचिच्च नोक्के इल्ल मम्मी इवळ चेन्न मोहनोड परयुम मुंपे इवळ्क्कुळ्ळ तड ञान वच्चिरिक्कुम कंडो मोहन എനിക്ക് ഈ ചടങ്ങ് നടത്തുന്നതില് ഒരു താൽപര്യവുമില്ല. അവളുടെ അച്ഛനും അമ്മയ്ക്കും മോക്ഷം കിട്ടണമെന്ന് എനിക്കെന്താ വല്ല വഴിപാടുണ്ടോ? പിന്നെ ഈ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ ഈ ചടങ്ങ് നടത്തണമെന്ന് എന്തിനാ ഇത്ര വാശി? അത്രയ്ക്ക് നിർബന്ധമുണ്ടെങ്കിൽ വല്ല പുഴയോരത്തോ കടലോരത്തോ വെച്ച് നടത്തിക്കൂടെ? ഇത് അമ്മയുടെ തീരുമാനമാണ്. നാളെ ഈ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ ചടങ്ങ് നടക്കും. അത് കഴിഞ്ഞ് चंद्रेटन മോഹൻ്റെയും ചന്ദ്രേട്ടൻ്റെയും മാനസപുത്രിക്കും ഈ ചടങ്ങ് നടത്തുന്നതിൽ സങ്കടയുള്ളൂ. നാളെ അത് ഈ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ നടക്കും. പിന്നെ അനുമോളുടെ സങ്കടം അത് ഞങ്ങൾ തീർത്തോളാം. അതിനെ നിന്റെ വക്കാലത്തൊന്നും വേണ്ട. പക്ഷേ ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഈ ചടങ്ങ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വില കൊടുത്തും ഞാൻ ഇത് തടയും. ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്ന് തടഞ്ഞു നോക്ക്. നമുക്ക് കാണാം. ആ കാണാം. Thank you.
എന്തായി? നാളെ ചടങ്ങ് നടക്കുമോ? നടക്കും. ശരിക്കും ഏരിപിരി കയറ്റി വാശി പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ. വാ. നാരായണപ്പണിക്കിടെ എന്റെ മകനാ. ആരാണെന്ന് പറയണം? ശ്രീമംഗലത്തെ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാ മതി. ഓ, ശ്രീമംഗലത്തെയാണോ? അവിടുത്തെ കുട്ടികൾക്ക് ജാതകം എഴുതിയത് ഞാനാ. അറിയാം. ആ, എനിക്കും അനുജൻ മോഹനും വേണ്ടിട്ടാ അങ്ങ് എഴുതിയത്. ആണോ? എഴുതിയിട്ടുണ്ടെന്നറിയാം, പക്ഷെ പേരുകളൊന്നും ഓർമ്മയില്ല. അകത്തേക്ക് ഇരിക്കാം, ഞാൻ നാരായണനെ വിളിക്കാം. എന്താ ചന്ദ്ര സാറേ, അകത്തേക്ക് ഇരിക്കാം. ഇല്ല, അകത്തേക്ക് കയറുന്നില്ല. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താണാവോ? പണിക്കൊരു പ്രശ്നം വെച്ച് പറഞ്ഞതില് എന്തോ പിഴവ് പറ്റിയിട്ടുണ്ട്. അനുമോളുടെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞ സത്യ, പക്ഷേ അവളുടെ അച്ഛൻ മരിച്ചുവെന്നും ആത്മാവ് അലഞ്ഞു നടക്കുകയാണെന്നും ഒക്കെ പറഞ്ഞത് ശരിയല്ല. പ്രശ്നവശാൽ തെളിഞ്ഞ കാര്യങ്ങളാണ് ചന്ദ്ര സാറേ ഞാൻ പറഞ്ഞത്. ആ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് സത്യമാ. എന്റെ കവടികൾ കള്ളം പറയില്ല. കവടികൾ കള്ളം പറയില്ലായിരിക്കും, പക്ഷെ പണിക്കര് കള്ളം പറഞ്ഞു എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് കള്ളം പറയേണ്ട കാര്യം എന്താ? ചന്ദ്ര സാറിന് സംശയമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ജ്യോത്സ്യരെ കൊണ്ട് നോക്കിച്ചോളൂ. അങ്ങനെ ചെയ്യാനാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. എന്റെ അമ്മയ്ക്ക് പണിക്കരുടെ അച്ഛനോടും പണിക്കരോടുമുള്ള വിശ്വാസം എത്രയെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. ശ്രീമംഗലം തറവാടുമായിട്ടും പണിക്കരുടെ മുത്തച്ഛനും അച്ഛനുമായിട്ടും ഒക്കെയുള്ള ബന്ധത്തെക്കുറിച്ചും ഞാനായിട്ട് വിശദീകരിക്കേണ്ട കാര്യവുമില്ല. നിങ്ങളുടെ ഈ കുടുംബത്തിലുള്ളവർ പറയുന്നത് വേദവാക്യം പോലെ വിശ്വസിക്കുന്ന ആളാ എന്റെ അമ്മ. അതുകൊണ്ട് അനുമോളുടെ നാള് വെച്ച് ഒന്നുകൂടെ പ്രശ്നം വെച്ച് പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മുമ്പിൽ വന്ന് അത് തിരുത്തണം. അങ്ങനെ ഒരു തിരുത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല? അങ്ങനെ പറയരുത്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു വന്ന കുട്ടിയാവള്. ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ അച്ഛനൊത്തുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട് നടക്കുക അവള്. സ്വപ്നങ്ങൾ നമുക്ക് കാണാം, പക്ഷെ യാഥാർത്ഥ്യങ്ങൾ അറിയുമ്പോ അത് ബോധ്യപ്പെടുന്നതല്ലേ നല്ലത്? ഞാൻ ഈ പറയുന്ന നല്ല ബോധ്യത്തോടു കൂടി തന്നെയാ. അവളുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് സത്യം. എനിക്ക് നേരിട്ടറിയാവുന്ന സത്യം. അവളുടെ അച്ഛൻ എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന അവളുടെ അച്ഛന് ബലിയിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇരിക്കപ്പെട്ട വെപ്പിക്കാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. നാളെ ഞാനിത് തടഞ്ഞാൽ ശ്രീമംഗലത്തൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. എന്റെ അമ്മയുടെ പ്രാണൻ കിടന്ന് പിടയും. കുടുംബം ചിന്ന ഭിന്നമാവും. ഒരു പെൺകുട്ടിയെ കൊണ്ട് അറിഞ്ഞുകൊണ്ടൊരു മഹാപാപം ചെയ്യിക്കുന്നതിന്റെ ശാപം പണിക്കരുടെ 7 തലമുറയ്ക്കും ഒരു ശാപം പോലെ വന്ന് ഭവിക്കും. അതുകൊണ്ട് നാളെ അവൾക്ക് അവളുടെ അച്ഛന് വേണ്ടി ബലിയിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ ഇടയാവരുത്. അത് തടയാൻ പണിക്കര് വരണം. താങ്കൾ പറഞ്ഞാൽ മാത്രമേ എന്റെ അമ്മയ്ക്ക് വിശ്വാസമാവൂ. അതുകൊണ്ട് നിങ്ങളുടെ കുലദൈവമായ സുബ്രഹ്മണ്യ സ്വാമിയിൽ വിശ്വസിക്കുന്ന, ശ്രീബാലനിൽ വിശ്വസിക്കുന്ന പാവം പെൺകുട്ടിയെ ഒരപരാധത്തിൽ നിന്ന് രക്ഷിക്കാൻ പണിക്കര് വരണം. വരുമെന്നാണ് എന്റെ വിശ്വാസം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പണിക്കര് വന്ന് പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞതെന്താന്നറിയോ?
എന്റെ അച്ഛൻ മരിച്ചുപോയിന്ന് അത് കേട്ട് വല്യച്ഛനും വല്യമ്മയും ഭദ്രമാമിയൊക്കെ ആകെ ആദ്യം പിടിച്ച് നടക്കുക. രണ്ടാളും ഭൂമിയിൽ അലങ്ങി നടക്കുന്നത് കൊണ്ട് ഈ ശ്രീമംഗലത്ത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവണേന്ന്. വല്യച്ഛൻ നാടുവിട്ട് പോയതും വല്യമ്മയ്ക്ക് വീട്ടിൽ പോയി നിൽക്കേണ്ടി വന്നതും ഒക്കെ എന്റെ ദോഷം കൊണ്ടാണത്രേ. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ബലിയിടണമെന്ന് പറഞ്ഞിരിക്കുക. ഒക്കെ കേട്ട് പാവം മുത്തശ്ശി ആകെ പേടിച്ചിരിക്കുക. എന്നെ കൊണ്ട് ബലിയിടിക്കാൻ പോവാണത്ര നാളെ. അച്ഛനു വേണ്ടി ഞാൻ എന്തായാലും ബലിയിടില്ല. അത് ദോഷമല്ലേ അമ്മേ? മുത്തശ്ശി ഒരുപാട് നിർബന്ധിച്ച ചിലപ്പോ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് ബലിയിടേണ്ടി വരും. പക്ഷെ ബലിയിട്ടാലും അമ്മ എന്നെ വിട്ട് പോകരുത്. പോകൂ അമ്മേ, പോകുമെങ്കിൽ ഞാൻ ബലിയിടില്ല. അനുമോളെ, എനിക്കറിയാം മോളുടെ അമ്മയ്ക്കും അച്ഛനും വേണ്ടി ബലിയിടാൻ മോൾക്ക് ഇഷ്ടമില്ലാന്ന്. പക്ഷേ ഈ പ്രപഞ്ചത്തില് നമുക്കറിയാത്ത, നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ ബലികർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ ദോഷം ഉണ്ടാവുമെന്ന് പറയുന്നതിൽ സാറിന് വിശ്വാസമുണ്ടോ? വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ആശ്വാസമാണ്, ഒരു ധൈര്യമാണ്. ഞാൻ എൻ്റെ അച്ഛന് ബലിയിടാറുണ്ട്. ഓർമ്മ വച്ച കാലം മുതൽ നമ്മുടെ മുത്തശ്ശിയും അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാതെ ഉറച്ചുപോയ ചില ആചാരങ്ങൾ, അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരാശ്വാസമുണ്ടല്ലോ. മറ്റാർക്കും അത് ദോഷമാവില്ലെങ്കിൽ അതൊരു തെറ്റല്ല. ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മോൾക്ക് വിശ്വാസമില്ലേ? ഉണ്ട് സാർ. അതുകൊണ്ടാണല്ലോ എന്റെ അമ്മയ്ക്ക് ഞാൻ ബലിയിടാത്തത്. ബലിയിട്ട എന്റെ അമ്മ എന്നെ വിട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടല്ലേ? യെസ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അത് മറ്റുള്ളവരുടെ മനസ്സിന്റെ സ്വസ്ഥത കളയുന്നുണ്ടെങ്കിൽ അതൊരു ദോഷമല്ലേ? മുത്തശ്ശി മോൾക്കറിയാലോ, ഇത്രയും വയസ്സ് മാത്രമുള്ള മോളുടെ മനസ്സിൽ ബലിയിട്ടാൽ അമ്മയുടെ ആത്മാവ് ഈ ഭൂമിയിൽ അലഞ്ഞടക്കാതെ ഇവിടം വിട്ടു പോകുമെന്നൊരു വിശ്വാസമുണ്ടല്ലോ. അപ്പോ ബലിയിടാത്തതുകൊണ്ട് ആ ആത്മാക്കള്? ആത്മാക്കളില്ല സാർ, ഒരാത്മാവ് മാത്രം. എന്റെ അമ്മയുടെ ആത്മാവ് മാത്രം. ആയിക്കോട്ടെ, മോളുടെ അമ്മയുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ അലഞ്ഞു നടക്കുന്നുണ്ടെന്ന് കേട്ട ഇത്രയും വയസ്സായ മുത്തശ്ശിയുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും. പഴയ മനസ്സല്ലേ? വിശ്വാസങ്ങളും മനസ്സിലറിയാതെ ഉറച്ചുപോയ അതിനു വേണ്ടിയുള്ള ചടങ്ങുകളൊക്കെ പെട്ടെന്ന് വേണ്ടാന്ന് വെക്കാൻ പ്രയാസമാ. മുത്തശ്ശിയുടെ മനസ്സ് വേദനിപ്പിക്കാതെ ഇരുന്നൂടെ മോൾക്ക്? സാറ് പറഞ്ഞ ഹൃദയം പറിച്ചെറിയുന്ന പോലെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ബലിയിടാം. പക്ഷേ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാ. എന്തുറപ്പ്? സാറ് പറയാറില്ലേ, സാറിന് ഇഷ്ടമുള്ളവർ അടുത്തു വരുമ്പോ, അവർക്കെന്തെങ്കിലും അപകടം പറ്റുമ്പോ സാറിന്റെ ഉള്ളില് എന്തോ ഒരു പെടപെടപ്പ് തോന്നാറുണ്ടെന്ന്. അതുപോലെ എന്റെ ഉള്ളിലും ചിലപ്പോഴൊക്കെ ഒരു പെടപെടപ്പ് തോന്നാറുണ്ട് സാർ. അത് ചിലപ്പോ എന്റെ അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. എന്റെ അച്ഛൻ എന്നെ അറിയാതെ എന്റെ അടുത്തൂടെ കടന്നു പോണതുകൊണ്ടായിരിക്കും അല്ലേ സാർ? എന്റെ അച്ഛൻ എന്നെ അറിയാതെ എന്റെ അടുത്തൂടെ കടന്നു പോണതുകൊണ്ടായിരിക്കും അല്ലേ സാർ? അതുകൊണ്ടാ ഞാൻ പറയുന്നത്, എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നും എന്നെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞ് മോളേന്നും പറഞ്ഞ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അമ്മയെ കാണാൻ വരാതിരുന്നതിന് മാപ്പ് പറയുമെന്ന്. അതുകൊണ്ടാ
അച്ഛന് ബലിയിടില്ലാന്ന് ഞാൻ പറയുന്നത്. സാറെന്നെ അതിന് നിർബന്ധിക്കരുത്. കൊച്ചു മനസ്സ് വേദനിപ്പിക്കാനും വയ്യ, അമ്മയുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറയാനും വയ്യ. ഏട്ടത്തിവിടെ ഇല്ലായിരുന്നപ്പോ ചന്ദ്രസാറ് രാത്രിയിലോ മറ്റോ വന്ന് കയറിയാലോ എന്ന് കരുതി അച്ഛമ്മ ഇവിടെ കാത്തിരിക്കും. അച്ഛമ്മ തണുപ്പത്തിരുത്തണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് പറഞ്ഞുവിട്ട് മോഹൻ സാർ കാത്തിരിക്കും. ഇപ്പൊ ചന്ദ്രസാർ എങ്ങോട്ടാ പോയിരിക്കണേ? അറിയില്ല സുദേവ. അല്ല നിർമ്മല എടുത്തി, അനുമോളുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ചന്ദ്രസാർ ഇത്രയും തറപ്പിച്ചു പറയാൻ കാര്യം എന്താ? നിനക്ക് നേരിട്ട് ചോദിച്ചൂടെ? അയ്യോ, അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. നല്ല ഉരുക്ക് പോലത്തെ കയ്യാ. ചോദിച്ചത് എങ്ങാനും ഇഷ്ടമായില്ലെങ്കിൽ നീട്ടി വലിച്ചൊന്നും തന്നാ അണപ്പല്ല എങ്ങോട്ടാണ് തെറിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അറിയാം. അത് പോട്ടെ, നാളത്തെ കാര്യം എന്തായി? അതിനെ ചന്ദ്രേട്ടൻ പോയിരിക്കണേ. പോയില്ല സുദേവ, ചന്ദ്രസാർ വന്നിട്ട് പോവാന്ന് കരുതി കാത്തു നിന്നതാ. എന്നാ പൊയ്ക്കോ, ഞാൻ ഇറങ്ങി എടുത്തി. ശരി സുദേവ. പോയ കാര്യം എന്തായി? ഒന്നും പറയാറായിട്ടില്ല. നാളെ എന്തായാലും നെല്ലും പതിരും തിരിയും, അതുറപ്പാ. ചന്ദ്രേട്ട എന്താ ഉദ്ദേശിക്കുന്നേ? എല്ലാ സത്യം തുറന്നു പറയാൻ പോവാണോ? നാളെ ഇത് തടയാൻ അത് പറഞ്ഞ മതിയാവുമെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും. ആരെ കാണാനാ പോയിരുന്നെന്ന് പറഞ്ഞില്ല? നാരായണ പണിക്കർക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ അയാൾ വരും തടയാൻ, ഇല്ലെങ്കിൽ സത്യം പറയേണ്ടി വരും. എല്ലാം നാളെ കൊണ്ട് അവസാനിക്കും. നാരായണ പണിക്കർക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ അയാൾ വരും തടയാൻ, ഇല്ലെങ്കിൽ സത്യം പറയേണ്ടി വരും. എല്ലാം നാളെ കൊണ്ട് അവസാനിക്കും. അതാണ് വിധിയെങ്കിൽ തടയാനാവില്ലല്ലോ. ശ്രീമംഗലം വെന്തു വെണ്ണീറാവട്ടെ. പത്മിനി കൊളുത്തിയ തീയില് അവള് തന്നെ കത്തിയെരിയും. അവള് മാത്രമല്ല, എല്ലാവരും. നെഞ്ചിന് നേരെ പാഞ്ഞു വന്ന കൂരമ്പുകളൊക്കെ ഇതുവരെ തടുത്തു നിന്ന് അവളെ കാക്കാൻ അവസാനത്തെ ആയുധം നേടിയെടുക്കാന്ന് കരുതിയാ പോയത്. ഇതും പാഴായിപ്പോയ ആവനാഴിയിൽ ഇനി വേറെ ഒന്നും ബാക്കിയില്ല. അടിയറവ് പറയാൻ മാത്രമേ പറ്റൂ. എഴുന്നേറ്റോ നിർമ്മലേ. നിനക്കിത് എന്തു പറ്റി നിമ്മി? കണ്ണും മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. എന്താ സുഖമില്ലേ? അസുഖം ശരീരത്തിനല്ലമ്മേ, മനസ്സിനാ. ഇന്നലെ ഒരു പോളെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. കണ്ണടയ്ക്കുമ്പോ എന്തോ ഉള്ളിലൊരു പേടി പോലെ. കണ്ടോ, ഇതൊക്കെ ആത്മാക്കളുടെ കോപം കൊണ്ടാ. ബലിതർപ്പണം കഴിയുന്നതോടെ ശരിക്കും ഒരു മാറ്റം ഉണ്ടാവും.
നമ്മളെ ബാധിച്ചിരിക്കുന്ന അസ്വസ്ഥതകളൊക്കെ ഒഴിഞ്ഞു പോവും. അതല്ലമ്മേ, അനുമോൾ ആകെ സങ്കടപ്പെട്ടൊരവസ്ഥയിലുള്ള ഇന്നത്തെ ഈ ചടങ്ങൊന്ന് മാറ്റിവെച്ചൂടെ? എന്താ നിർമ്മലെ നീ പറയണേ? എല്ലാ ഏർപ്പാടുകളും ഒരുക്കി കഴിഞ്ഞിട്ട് അവസാന നിമിഷം ബലിയിടല് മാറ്റിവെക്കണോന്നോ? അതെ അമ്മേ, അവിടെ മനസ്സിപ്പോഴും അവിടെ അച്ഛൻ മരിച്ചു എന്ന് അംഗീകരിച്ചിട്ടില്ല. സ്നേഹനിധിയായ ഈ മുത്തശ്ശിക്ക് അറിയില്ല സ്വരുക്കൂട്ടുന്ന ഈ ബലികർമ്മം സ്വന്തം മകന് വേണ്ടിയാണെന്ന്. കവടിപ്പലകയിൽ തെളിഞ്ഞു കണ്ടത് ആരുടെ കുതന്ത്രമായാലും ദൈവഹിതം മറ്റൊന്നായാലും ആദ്യം ബലിയർപ്പിക്കേണ്ട അമ്മയ്ക്കല്ലേ? പേര് പറയൂ.